മുൻകോപം നന്നല്ല. സ്വാഭാവികമായിട്ട് എല്ലാവരും മുൻകോപം ഇച്ചിരി കൂടുതലുള്ളവരാണ്. അത് മനുഷ്യ സഹജമാണ്. മനുഷ്യന് ഉള്ളിൻ്റെ ഉള്ളിലുള്ളൊരു ഒരു വികാരമാണ് കോപം. പക്ഷേ അത് മുൻകോപമായാൽ അത് നന്നല്ല. മുൻകോപം നാശനഷ്ടങ്ങൾ വിളിച്ചു വരുത്തും. മുൻകോപം ഒരുപാട് ക്ലേശങ്ങൾക്ക് കാരണമായിത്തീരും. കണ്ണുനീരുകൾക്ക് അത് ഒരു വലിയ ഒരു പങ്ക് വഹിക്കുകയും ചെയ്യും. ഒരു സംഭവകഥ ഇങ്ങനെയാണ്, കേട്ട് കേൾവിയുള്ളൊരു കഥയാണ്. ഒരു സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചെടികളും പൂക്കളും വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും ഒരു വലിയ സമൃദ്ധമായ ഭൂമി ഉണ്ടായിരുന്നു. ആ ഭൂമിയിൽ അദ്ദേഹം പലതരത്തിലുള്ള ചെടികൾ നട്ടുപിടിപ്പിച്ചു. ആളുകൾ അദ്ദേഹത്തിൻ്റെ ചെടി കാണാൻ വേണ്ടി തന്നെ ഓടി ഓടി വരുമായിരുന്നു. ആളുകൾ അവിടെ വന്ന് ഫോട്ടോ എടുക്കാറുണ്ട്, ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സെൽഫി എടുക്കാറുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ പൂന്തോട്ടവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷണങ്ങളുമായി ആ പൂന്തോട്ടം സമൃദ്ധമായി വളർന്നു. ആ നാട്ടുകാർക്ക് മുഴുവൻ ആ പൂന്തോട്ടത്തെ പറ്റിയേ പറയാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണ് ആ പൂന്തോട്ടത്തെ പറ്റി തന്നെ താൻ പറയുകയുണ്ടായി. ഒടുവിൽ ഏറ്റവും ഒടുവിലായിട്ട് പിന്നെ കാണാൻ കഴിയുന്നത് ആ പൂന്തോട്ടം നാട്ടിൽ മൊത്തം പാട്ടാവുക മാത്രമല്ല, അത് പലർക്കും ആശ്ചര്യമായിട്ട് തീരുകയും ചെയ്തു. ഒരു ദിവസം സന്യാസി പൂന്തോട്ടം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കെ സന്യാസി ആ പൂന്തോട്ടത്തിൽ ഒരു ചെടിയുടെ ഒരു ഇലയ്ക്ക് കീഴിൽ ഒരു പുഴുവിനെ കണ്ടു. സന്യാസിക്ക് ദേഷ്യം വന്നു. ദേഷ്യം വന്നെന്ന് പറഞ്ഞാൽ എൻ്റെ പൂന്തോട്ടത്തിൽ എൻ്റെ ചെടിയെ നശിപ്പിക്കാൻ പുഴു കയറിയോ? ഞാൻ ഒരു മനുഷ്യനെ ഒരു ഇലയിൽ പോലും തൊടാൻ സമ്മതിക്കാതെ ഇരിക്കുമ്പോൾ ഈ പുഴുവിന് എന്താ ഇവിടെ കാര്യം? സന്യാസി തിരിഞ്ഞു പിരിഞ്ഞു നോക്കിയില്ല, കുറച്ച് മണ്ണെണ്ണ കൊണ്ടുവന്ന് ആ ചെടിയിലേക്ക് ഒഴിച്ചിട്ട് അദ്ദേഹം തീ കൊടുത്ത് ആ പുഴുവിനെ കൊല്ലുവാൻ താല്പര്യപ്പെട്ടു. നിമിഷങ്ങൾക്കകം ആ ചെടിയിൽ നിന്ന് തീ അടുത്ത ചെടിയിലേക്കും ആ പൂന്തോട്ടത്തിലേക്കും മുഴുവൻ ആ തീ വ്യാപിച്ചു. സെക്കൻഡുകൾക്കുള്ളിൽ കൊണ്ട് ആ പൂന്തോട്ടം മുഴുവൻ കത്തിനശിച്ചു. ഈ ഗുണപാഠ കഥ നമ്മെ ഓർപ്പിക്കുന്നത് ഒരു ചെറിയ നമ്മൾ നിമിഷത്തെ മുൻകോപം കൊണ്ട് ഒരു ദീർഘകാലത്തെ പ്രയത്നം ഇല്ലാതായി പോവുകയാണ്. പലപ്പോഴും നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ ഒരു വേദനയോ ഒരു വിഷമമോ ഇഷ്ടപ്പെടായികയോ അരുതായികയോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് പിടിക്കാത്ത ഒരു കാര്യമോ വന്നാൽ ഉടനെ നമ്മൾ പെട്ടെന്ന് കോപിച്ചിട്ട് ദേഷ്യം വന്ന് സംഗതികളെ പാടെ ആ അന്തരീക്ഷത്തെ മാറ്റുന്ന ഒരു പ്രവണതയുണ്ട്. ചില അപ്പന്മാരൊക്കെ ആണെങ്കിൽ വീടിൻ്റെ മേശ തല്ലിപ്പൊളിക്കുന്നു, കസേരയിൽ തിടിക്കുന്നു, പാത്രം ഇടിഞ്ഞ് എറിഞ്ഞുടയ്ക്കുന്നു, ഗ്ലാസ് ആണെങ്കിൽ വലിച്ചെറിയുന്നു, റിമോട്ടിനെ ഭിത്തിയിലേക്ക് എറിഞ്ഞു പൊട്ടിക്കുന്നു, എന്തെല്ലാം കാണിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഉണ്ടാകുന്നത് എന്താണ്? മക്കളുടെ മുമ്പിൽ ആ മനുഷ്യൻ അമാന്യനായി മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരും പെരുമയും കീർത്തിയും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നഷ്ടപ്പെടുന്നു. ചില അമ്മമാരാകട്ടെ ദേഷ്യം വന്നു കഴിയുമ്പോൾ അടുക്കളയിലുള്ള സാധനങ്ങൾ നശിപ്പിക്കാറുണ്ട്, വലിച്ചെറിയാറുണ്ട്, ദേഷ്യം വന്ന് ചീത്ത വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഉണ്ടാകുന്നത് എന്താണ്? മക്കളുടെ മുമ്പിൽ അവർ ലജ്ജിതരായി മാറുന്നു, പരിഹാസിതരായിട്ട് മാറുന്നു. കൂട്ടുകാരുടെ ബന്ധത്തിൽ സൗഹൃദങ്ങളിൽ നമുക്കങ്ങനെ ഉണ്ടാകാറുണ്ട്. ചില മുൻകോപങ്ങൾ നിമിത്തം നല്ല നല്ല സൗഹൃദങ്ങൾ ഉടഞ്ഞു പോകാറുണ്ട്. ദാമ്പത്യ ബന്ധത്തിൽ പരസ്പരം സ്നേഹിച്ചും കരുതിയും അന്യോന്യം സഹിക്കേണ്ടവർ പൊട്ടിത്തെറിക്കുന്നത് നിമിത്തം കുടുംബ ബന്ധങ്ങളിൽ ശിഥിലത സംഭവിക്കാറുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ട് പരിശീലിച്ചവരാണ്. പക്ഷേ സംനയനത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കാറില്ല. പലപ്പോഴും നമ്മുടെ തന്നെ ചിന്തകൾ കൊണ്ട് കോപത്തെ വർദ്ധിപ്പിക്കുന്നവരാണ് ഏറിയ പങ്കാളികളും. എന്നാൽ ആ ചിന്തകളെ ഒന്നടക്കി പിടിക്കാനുള്ള ഒരു സംനയനം നമ്മുടെ ജീവിതത്തിൽ പാലിച്ചെടുക്കുക എന്നത് ഏറ്റവും സമുന്നതമായ ഒരു വസ്തുതയാണ്. അത് ആർജിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ നമ്മളായി മാറുന്നത്. നമ്മുടെ ഉള്ളിൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് കോപത്തെ നിയന്ത്രിക്കുമ്പോഴാണ്. മറ്റ് പലരും പല മേഖലകളിലും നിയന്ത്രണമുള്ളവരാണ്. വൈകാരിക മേഖലകളിൽ അവർ ശാന്തന്മാരാണ്, അല്ലെങ്കിൽ ആ മേഖലയിൽ ജയിച്ചവരാണ്. ചില ആളുകൾ കഴിവുകളിൽ അവർ വളരെ ഉന്നതന്മാരാണ്. ചില ആളുകളിൽ സമ്പാദ്യശീലങ്ങളിലും അതുപോലെ എന്താ പറഞ്ഞ പിന്നെ സ്വരുക്കൂട്ടുന്ന കാര്യങ്ങളിലും മറ്റുള്ളവരുടെ കരുതുന്ന കാര്യങ്ങളൊക്കെ വളരെ മുൻപന്തിയിലായിരിക്കും. അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യന്മാരായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് ഒരുപാട് പേര്. അതുപോലെ മറ്റുള്ളവർക്ക് മുമ്പിൽ മാതൃകകളായി നടക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എവിടെയോ അവരെ നശിപ്പിക്കുന്ന ഒന്ന് അവരുടെ ജീവിതത്തിൽ അടങ്ങിയിരിക്കുന്നു. അത് മുൻകോപമാണ്. 1000 മീൻ തുള്ളിക്ക് അകത്ത് ഒരു തേൻതുള്ളി
എന്ന പോലെ മനുഷ്യ ജീവിതത്തിൻ്റെ നന്മകൾ ഒരു ചെറിയൊരംശമെങ്കിലും നമുക്കുണ്ടാകേണ്ട സ്ഥാനത്ത് അതില്ലാതാക്കുന്നത് നമ്മുടെ മുൻകോപമാണ്. ആ മുൻകോപം ഒന്ന് മാറ്റാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്ന് പറയട്ടെ, 1000 മീൻതുള്ളികൾ വാഴുന്ന സ്ഥലത്ത് ഒരു തേൻതുള്ളിയാകാൻ നമ്മുടെ മുൻകോപം ഒഴിവാക്കിയാൽ നമ്മൾ മാന്യന്മാരായി ജീവിക്കാൻ സാധ്യത. ആ സാധ്യതയിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ശീലിക്കാം മുൻകോപം ഒഴിവാക്കാം, നല്ല മാന്യനായി അല്ലെങ്കിൽ മാതൃകയുള്ള ഒരു മനുഷ്യനായി, മാതൃകയുള്ള ഒരു വ്യക്തിത്വമായി സമൂഹത്തിന് മുമ്പിൽ നമുക്ക് വിളങ്ങാം. അതിനുവേണ്ടി ഇന്നിൻ്റെ ദിവസം ഇടയാകട്ടെ എന്നുള്ള ആഹ്വാനത്തോടെ നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. അവർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.